ദൈവ തിരുനാമം ഇന്ന് പകലിൽ മഹത്വപ്പെടട്ടെ. 99 ജനറൽ കൺവെൻഷനിൽ 5 പകൽക്കാലം അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ തോമസ് സവറുകളും അദ്ദേഹത്തോടൊന്നിച്ച് വേദി പങ്കിടുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർക്കും സദസ്സിൽ ഉപസ്ഥിതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും ഇന്ന് വളരെ താല്പര്യപൂർവം ദൈവവചനം കേൾക്കേണ്ടതിനും അനുഗ്രഹം പ്രാപിക്കേണ്ടതിനുമായി കടന്നു വന്നിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ 7 വയസ്സിൽ രക്ഷിക്കപ്പെടുവാൻ, 15 വയസ്സിൽ സ്നാനപ്പെടുവാൻ, 25 വയസ്സിൽ ദൈവീയമായ ആഴമുള്ള ഇടപെടലിൽ കർത്താവിനായി കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. കഴിഞ്ഞ 33 പരം വർഷം കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കാൻ സ്വർഗം എനിക്ക് കൃപ ചെയ്തു. അനവധി കഷ്ടങ്ങളും ഒറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും സങ്കടത്തിലൂടെ കടന്നുപോയി. സുവിശേഷ വിരോധികളാലല്ല, സ്വജാതികളിൽ നിന്നുണ്ടായ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിലനിർത്തി. ഇങ്ങനെ ഇവിടെ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ച ആദരണീയനായ ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ വാത്സല്യ അബ്രഹാമിനോടുള്ള പ്രത്യേകമായ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. 99 വർഷങ്ങൾക്ക് മുൻപ് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ കെ ഇ എബ്രഹാം അവരുകൊണ്ട് കണ്ണുനീരോടുള്ള ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ ഫലമാണ് ഇന്ന് പകൽ നമ്മളിവിടെയായിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവീയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് മുൻപേ 2 ദൈവദാസന്മാർ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. തുടർന്ന് കർത്തുദാസൻ പാസ്റ്റർ വർഗീസ് മത്തായി അവരുകൾ ഒരുക്കപ്പെട്ട ദൂതോടുകൂടെ എൻ്റെ പിൻപിലുണ്ട്. ദൈവരാജ്യത്തെ സംബന്ധിച്ച്, ദൗത്യത്തെ സംബന്ധിച്ചുള്ള വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് പകൽ പ്രസംഗിക്കുവാൻ നിയോഗം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് പഠിപ്പിച്ച കർത്താവിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പരക്കെ അറിയപ്പെടുന്ന പ്രാർത്ഥനയിലൂടെ പ്രഥമ 3 അപേക്ഷയുണ്ട്. നിന്റെ രാജ്യം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവരാജ്യത്തിലൂടെ ദൈവനാമം എങ്ങനെ പൂജിതമാകണം, ദൈവ ഇഷ്ടം എങ്ങനെ പ്രായോഗിക തലത്തിൽ എത്തപ്പെടണം എന്നതാണ് 3 അപേക്ഷയുടെയും പ്രധാന സാരാംശം. ഈ ദൈവരാജ്യ സ്ഥാപനത്തിൽ ദൈവനാമ ഭൂജിതമാകുവാൻ, ദൈവ ഇഷ്ടം നിറവേറുവാൻ ദൈവം നമ്മെ ഓരോരോ ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. മോശയുടെ ജന്മത്തിൽ തന്നെ മോശയ്ക്ക് ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ അമ്മയാകുവാനുള്ള ആ ദൗത്യം മറിയെ ദൈവം ഏൽപ്പിച്ചു. ജോസഫിനെ വളർത്തച്ഛനാക്കുവാനുള്ള ദൗത്യം ദൈവം ഏൽപ്പിച്ചു. വഴിയൊരുക്കുവാൻ യോഹന്നാനെ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചു. ഈ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യമെന്ന പേര് പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്വർഗരാജ്യമെന്ന പേരിന് കാരണമായി തീർന്നത്
കാൽവറിയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്ത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവ് സ്വർഗത്തിലായതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൻ്റെ വിശേഷണം അവൻ ധന്യനായ ഏകാധിപതിയും കർത്താദി കർത്താവും രാജാദി രാജാവും താൻ മാത്രം അമൃത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യൻ ആരും കാണാത്തവനും കാണാൻ വഹിയാത്തവനുമായ ദൈവമെന്നാണ്. രാജാദി രാജാവായ ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലായതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന് സ്വർഗരാജ്യം എന്ന നാമം കൂടെ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതിൻ്റെ വ്യാപ്തിയെ വിസ്തൃതിയെ സംബന്ധിച്ച് എനിക്ക് മുമ്പേ സംസാരിച്ച ദൈവദാസൻ പ്രസ്താവിച്ചിരുന്നുവല്ലോ. ഇവിടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദാംശം ഞാൻ വായിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-ും 29-ും വാക്യം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. ബലവാനെ പിടിച്ചു കെട്ടുക. ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിൻ്റെ മുകളിൽ ഒരു സാത്താന്റെ രാജ്യത്തെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സാത്താന്റെ രാജ്യം പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല, അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിലെ പ്രജതകളായിരിക്കുന്ന നാം സാത്താന്റെ രാജ്യവുമായി ഒരു യുദ്ധമുണ്ട്. അങ്ങനെ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പൗലോസ് പറയുന്നതിന് മുമ്പ് തന്നെ നാം സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവരാജ്യവും സാത്താന്റെ രാജ്യവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ദൈവം ഉപയോഗിക്കുന്ന തലം നമ്മളെയാണ്. എന്നാൽ സാത്താൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ തന്ത്രങ്ങളെ ദൈവരാജ്യ വ്യാപ്തിയെ തടസ്സപ്പെടുത്തുവാൻ അവൻ മനുഷ്യാത്മാക്കളെ അടച്ചു വെച്ച് അവരെ ബന്ധനസ്ഥരാക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ വിടുവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് ഇവിടെ കർത്താവ് ഓർപ്പിച്ചിരിക്കുന്നത്. അവിടെ സാത്താന്റെ പരാമർശം ബലവാനെന്നാണ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവരുവാൻ സാധ്യമല്ല. എങ്ങനെ പിടിച്ചു കെട്ടണം? എല്ലാ രാജ്യങ്ങൾക്കും ചതുർവിധമായ ശക്തികളുണ്ട്. കരസേന, വ്യോമസേന, നാവികസേന, കുതിരപ്പട്ടാളം. അങ്ങനെയെങ്കിൽ സാത്താന്റെ ചതുർവിധമായ ശക്തികളെ കുറിച്ച് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 1, വാഴ്ചകൾ. 2, അധികാരങ്ങൾ. 3, ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ. 4, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ദൈവരാജ്യത്തിലെ പടയാളികളായിരിക്കുന്ന നമ്മുടെ യുദ്ധം ചെയ്യേണ്ട ശത്രുരാജ്യത്തിലെ സൈന്യവ്യൂഹത്തെ കുറിച്ച് പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വ്യത്യസ്തങ്ങളായ ചതുർവിധങ്ങളായ സൈന്യങ്ങൾ ദൈവരാജ്യത്തിലെ പടയാളികളായ നമ്മോട് യുദ്ധം ചെയ്യുന്ന തലങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുണ്ടായിരിക്കണം. 2-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, അധിപതികൾ കൂടി ആലോചിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യം പ്ലീസ്.
ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ ഒന്ന് ജാതികൾ കലഹിക്കുന്നു രണ്ട് വംശങ്ങൾ വർത്തമായി നിരൂപിക്കുന്നു യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ രാജാക്കന്മാർ കൂടിയാലോചിക്കുന്നു അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു അധിപതികൾ ആലോചിക്കുന്നു നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക എന്താണ് ഈ ചതുർവിധ ശക്തികളുടെ ആലോചന ദൈവരാജ്യത്തിലെ പടയാളികളായിരിക്കുന്ന നമുക്കെതിരെ ചതുർവിധമായ ശക്തികളുടെ ആലോചന നാം അവരുടെ കയറുകളെ പൊട്ടിച്ച് കെട്ടുകളെ അഴിച്ചു കളയുക എന്താണ് ഈ കയറ് ഈ കെട്ട് ഈയോബിനും അവരുള്ള സകലത്തിനും ദൈവം വേലികെട്ടി സൂക്ഷിച്ചു എന്നാണ് ദൈവസ്നേഹത്തിൻ്റെ പാശത്താൽ ബന്ധിക്കപ്പെട്ട ഓരോ പടയാളിയും ദൈവ സംരക്ഷണത്താൽ പരിപാലിക്കപ്പെട്ട ഓരോ പടയാളികളുടെയും കെട്ടുകളെ പൊട്ടിച്ച് മലിനപ്പെടുത്തുവാനായി ശ്രമിക്കുന്ന ചതുർവിധ ശക്തികളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. കാലോബിന്റെ ഏക മകളായ അച്ഛേ ഒത്നിയേൽ നിദാനം ചെയ്തു. അച്ഛ തിരിച്ചു വന്ന് തൻ്റെ പിതാവായ കാലേബിനോട് പറഞ്ഞു, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ല അയച്ചിരിക്കുന്നത്, എനിക്ക് ഒരനുഗ്രഹം കൂടെ തരണം. തെക്കേ ദേശം എന്ന പദം കേട്ടപ്പോൾ ഒരു വിശദീകരണവും ചോദിക്കാതെ ഉയരത്തിലെ ഉറവയും താഴ്വരയിലെ ഉറവയും അച്ഛയ്ക്ക് കാലേബ് നൽകി. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ തെക്കേ ദേശത്തെ കുറിച്ച് ഉള്ള വിശദീകരണമുണ്ട്. അവിടെ സിംഹിയുണ്ട്, അവിടെ അണലിയുണ്ട്, അവിടെ പറക്കുന്ന അഗ്നിസർപ്പമുണ്ട്, അവിടെ കേസരിയുണ്ട്, അവിടെയും ചതുർവിധമായ ശക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ദേശത്തിൻ്റെ പ്രത്യേകത കഷ്ടവും ശോധനയുമുള്ള ദേശമെന്നാണ്. അങ്ങനെയെങ്കിൽ അക്സ തൻ്റെ പിതാവായ കാലേബിൻ്റെ അടുത്ത് ചെന്ന് താൻ പാർക്കുന്ന ദേശത്തിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ കേസരി, അണലി, സിംഹി, പറക്കുന്ന അഗ്നിസർപ്പമുള്ള ചതുർവിധമായ പോരാട്ടങ്ങളുള്ള ദേശത്ത് ജീവിക്കണമെങ്കിൽ ഉയരത്തിലെ ഉറവയും താഴ്വരയിലെ ഉറവയും അച്ഛയ്ക്ക് ആവശ്യമായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നീ പാർക്കുന്ന ദേശത്ത് ഈ ചതുർവിധമായ ശക്തികൾ നിന്നോട് പോരാടുമ്പോൾ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്വർഗീയ പിതാവിനോട് ഉയരത്തിലെ അനുഗ്രഹമായ ദൈവാത്മാവിന്റെ കൃപയ്ക്ക് നീ അപേക്ഷിക്കുന്നെങ്കിൽ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം വരുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. തീർന്നില്ല. താഴ്വരയിലെ നന്മകൾ, നിനക്കാവശ്യമുള്ള ഭൗമ്യമായ വഴികളുടെ ഉറവയും തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അക്ഷയുടെ ഉപേക്ഷ തൻ്റെ പിതാവ് നിരസിച്ചില്ലെങ്കിൽ നിന്നെ കരുണയോടെ കാണുന്ന സ്വർഗീയ പിതാവ് നിന്റെ അപേക്ഷയ്ക്ക് ഉത്തരം തരുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെയും ഒന്ന്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും രണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും.
അവയൊന്നും നിന്റെ മേൽ അടുത്തു വരികയില്ല. നിനക്കെതിരെ പോരാടുന്ന പൈശാചിക പോരികളുടെ ചതുർവിധമായ ശക്തികളുടെ വ്യാപാരത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് നിന്റെ അടുത്ത് വരികയില്ല. സിംഹത്തെയും അണലിമേയും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും. ഭയത്തോടിരിക്കുവാനല്ല, ചവിട്ടി മെതിക്കുവാനുള്ള ഒരു അധികാരത്തിന്റെ ശക്തി ദൈവം നിന്റെ മേൽ ഇന്ന് പകൽ പകരുകയാ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൈശാചിക പോരുകൾ ചതുർവിധമായി പോരാടുന്നതിനെ കുറിച്ച് മറനീക്കി പൗലോസ് പറഞ്ഞു. ഒന്ന്, വാഴ്ചകൾ. ഈ വാഴ്ചകൾ ദൈവരാജ്യത്തിലെ ഒരു പടയാളിയോടുള്ള ബന്ധത്തിൽ എവിടെയാണ് പോരാടുന്നത്? നമ്മുടെ ശാരീരിക തലത്തിൽ പോരാടുവാൻ സാത്താൻ തൻ്റെ രാജ്യത്ത് നിശ്ചയിക്കപ്പെട്ട ഒരു വ്യാപാരത്തിൻ്റെ ശക്തിയാണ് വാഴ്ചകൾ. പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളുടെ മേൽ വാഴരുത്. പൗലോസ് പറയുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനധീനമായ ശരീരത്തിൽ ഞാൻ വസിക്കുന്നു. നമ്മുടെ ശരീരത്തിന് രൂപാന്തരം നടന്നിട്ടില്ലാത്തത് കൊണ്ട് പാപത്തിൻ്റെ സാമീപ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. എന്നാൽ അത് നമ്മുടെ മേൽ വാഴരുത്, വാഴരുത്. വാഴ്ചകൾ നമ്മോട് പോരാടുന്ന തലമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തോടാണ്. രണ്ടാമതായി നമ്മളോട് പോരാടുന്നത് അധികാരങ്ങളാണ്. അത് പോരാടുന്നത് എവിടാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുഷ്ടാത്മാവ് നിങ്ങളെ വിട്ടുപോയിട്ട് നീരോട്ടമുള്ള പ്രദേശമെല്ലാം തപ്പിത്തടഞ്ഞു നടന്നു. ഇവിടെ ഇരിക്കുവാൻ ഇടമില്ലാതെ മടങ്ങി വന്നപ്പോൾ അടിച്ചു വാരി കിടക്കുന്ന സ്ഥലം കണ്ടു. തന്നിലും ദുഷ്ടതയേറിയ ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ അവിടെ വസിച്ചു. എവിടെയാണെന്നറിയാമോ? ദൈവവൈദലേ, നമ്മുടെ ഹൃദയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദുഷ്ടശക്തികൾ മടങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തിലിരിക്കുവാൻ സാധ്യതയുണ്ട്. അധികാരങ്ങൾ, അധികാരങ്ങൾ. മൂന്നാമത്തെ തലമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിനോട് പോരാടുന്ന ദുഷ്ട വ്യാപാരത്തിന്റെ മൂന്നാമത്തെ കടഹം സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയാണ്. ദൈവത്തിന്റെ സാരാംശമായ നമ്മുടെ ആത്മാവ് കെട്ടഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ, രോഗസൗഖ്യമഴിവ് അനുവദിക്കുവാൻ കഴിയാതെ നമ്മെ തടഞ്ഞു നിർത്തേണ്ടതിന് അവൻ നമ്മുടെ ആത്മാവിൽ മൂടുപടമിടുന്നു. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു, ആത്മാവേ, വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞരക്കത്തോടെ നീ ഇരിക്കുന്നെങ്കിൽ, വിടുതലില്ലാതിരിക്കുന്നെങ്കിൽ, സൗഖ്യമില്ലാതിരിക്കുന്നെങ്കിൽ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നാലാമത്തെ തലം ഈ ലോകത്തിലെ അന്ധകാര ശക്തിയാണ്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹിതർ, ശുശ്രൂഷ, ശമ്പളം, സമസ്തത്തിൻ്റെ മേലും പോരാടുവാൻ വാദിച്ചു നിൽക്കുന്ന ഈ ലോകത്തിലെ
അന്ധകാര ശക്തികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിനോട് സ്തോത്രം ചെയ്യാമോ? നന്ദിയോടൊരു സ്തോത്രം ചെയ്യാമോ? ബലത്തോടൊരു സ്തോത്രം ചെയ്യാമോ? ഈ വ്യവസ്ഥിതി കാണിച്ചിട്ട് സാത്താൻ യേശുവിനോട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങൾക്കിത് തരാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ സകല മേഖലകളെയും തകർക്കുവാനായി ശ്രമിക്കുന്ന ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളുടെ പോരാട്ടങ്ങൾ, ഒരു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകളെ പ്രൈസലോ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ചതുർവിധമായ ശക്തികൾ നമ്മുടെ നാല് തലങ്ങളോട് പോരാടി നമ്മളെ മലിനപ്പെടുത്തി നമ്മളെ ആയുധമില്ലാത്തവരാക്കി നിർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു അതിന് പരിഹാരമുണ്ട്. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ അഞ്ചു യാഗങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യാഗത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ വാഴുന്ന വാഴ്ചകളെ തകർക്കുവാൻ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനോടെ അടങ്ങിയിരിപ്പാനല്ല, സകല ഉന്മേഷവും ജീവനോടെ, ശരീരങ്ങളെ ജീവനോടെ ദൈവസന്നിധി അർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നെന്നറിയാമോ? മർക്കോസിന്റെ മാളിയ മുറിയിൽ ഇറങ്ങി വന്ന ദൈവാത്മാവിന്റെ പ്രവാഹത്തിന്റെ തീനാളുകൾ ഓരോരുത്തരുടെ മേൽ, ഓരോരുത്തരുടെ മേൽ, ഇന്ന് പകൽ നിന്റെ മേൽ, ഇന്ന് പകൽ നിന്റെ മേൽ അഗ്നിനാവുകളുടെ സ്പർശനം വരുമ്പോൾ രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, അന്ധകാര ശക്തികൾ വിട പറയുന്നു. ഇന്ന് പകൽ അത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി. അഗ്നിനാവുകളുടെ സ്പർശനം ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുകയാ, ഇന്ന് പകൽ നിന്റെ മേൽ പകരുകയാ. ദൈവത്തിൽ സ്തോത്രം. ശരീരങ്ങളെ ജീവനോട്, കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കാം, അധരങ്ങളെ തുറന്ന് ദൈവത്തെ ആരാധിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ ജീവനോട്, കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? എല്ലാ കരങ്ങളും ദൈവസ്ഥലം അടിക്കട്ടെ. ഇന്ന് പകൽ ശരീരങ്ങളെ ജീവനോട്, നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോട്, നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിപ്പീൻ. അല്പസമയം യാഗാർപ്പണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ശത്രുവിൻ്റെ നാല് തലങ്ങളെയും തകർക്കുന്ന ഒന്നാണ്. ശത്രുവിൻ്റെ നാല് തലങ്ങളെയും ഇന്ന് പകൽ തകർക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വാഴ്ചകളെ തകർക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ നിൻ്റെ മേൽ ഒരഗ്നിനാവായി, ഒരഗ്നിനാവായി, ഈ മുൻവശം മുതൽ പുറകുവശം വരെയും അഗ്നിനാവായി. ഗ്ലോറി, 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 ഗ്ലോറി. എത്ര പേർക്ക് ആത്മാവിൽ ബലപ്പെടാൻ കഴിയും മുഴുശക്തിയോടെ ദൈവത്തെ സന്നിധിയിൽ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ? മുഖങ്ങളെ തകർക്കുന്ന പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റെ ബന്ധനങ്ങളെ തകർത്തു നിൽക്കുവാൻ. നിന്നെ വിശുദ്ധീകരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് മൂടുപടമിട്ട് ആരാധിപ്പാൻ തടസ്സമായി നിൽക്കുന്ന പൈശാചിക പോരുകളെ വെട്ടിമാറ്റി ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തോട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഷ്ടപിശാചിന്റെ
സാത്താന്യ രാജ്യത്തിലെ ആയുധങ്ങളുമായി നിന്റെ ശരീരതലത്തിൻ്റെ മേൽ, നിന്റെ മാനസിക തലത്തിൻ്റെ മേൽ, നിന്റെ ആത്മാവിന് തലത്തിൻ്റെ മേൽ പോരാടുമ്പോൾ അതിൻ്റെ മേൽ ഒരു ജയം ദൈവരാജ്യത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ദൈവാത്മാവിൽ ശരണപ്പെടാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ആവശ്യമുള്ള ദൈവകൃപ നൽകുമാറാകട്ടെ. ആമീൻ.